Hi friends, welcome to our channel. നമുക്കിന്ന് ഈസി എ സി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എ സി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ആപ്പിളും ക്യാരറ്റും. നിങ്ങൾക്കറിയാം രണ്ടും വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഒന്ന് ഫ്രൂട്ട് ആണ്, ന്യൂട്രീഷ്യസ് ഫ്രൂട്ട് ആണ്, ക്യാരറ്റ് വെജിറ്റബിൾ ആണ്. അപ്പം ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ ജ്യൂസ് ഉപയോഗിക്കാം, അതായത് ജ്യൂസ് ആക്കി ഉപയോഗിക്കാം എന്നാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നിങ്ങൾക്കറിയാം ആപ്പിൾ, ആപ്പിളിൻ്റെ അകത്ത് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. കൂടുതലൊന്നും ആപ്പിളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ, കീപ് എ ഡോക്ടർ എവേ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഒരാപ്പിൾ കഴിച്ചാൽ മതി. ആ ഒരാപ്പിൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് അത്രയും പ്രീബയോട്ടിക് ആന്റി പ്രീബയോട്ടിക് ആപ്പിളിലുണ്ട്. അത് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തെ, അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് ക്യാരറ്റ്. സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, അങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, ക്യാൻസർ പ്രിവെൻഷന് നല്ലതാണ്, പ്രഗ്നൻസിക്ക് നല്ലതാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ക്യാരറ്റിനും ഉണ്ട്. അപ്പൊ ഇത് ഈ രണ്ട് ഫ്രൂട്ടും വെജിറ്റബിളും ആയ ക്യാരറ്റ് എങ്ങനെ കമ്പൈൻ ചെയ്ത് ജ്യൂസ് ആക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിത് കട്ട് ചെയ്ത് വരാവേ. അപ്പൊ നമ്മുടെ ആപ്പിളും ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സ്കിൻ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അതായത് എന്റെ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഈ തൊലിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആപ്പിളിന്റെ ആയിക്കോട്ടെ, ക്യാരറ്റിന്റെ ആയിക്കോട്ടെ, ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ കീടനാശിനികളെല്ലാം അടിച്ചു വരുന്നതായിരിക്കാം, അത് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ സ്കിൻ കളയുന്നത്. ഇപ്പം നമ്മൾ എന്തിനാ ഗുണത്തെ സ്കിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലപ്പം ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാവുക. ആപ്പിളിലെ മെഴുകൊക്കെ ഉപയോഗിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ സ്കിൻ കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്, ആപ്പിളും ക്യാരറ്റും. ഇനി നമുക്കിത് രണ്ടും കൂടി അടിച്ചെടുക്കാം. അതായത് മിക്സിയുടെ വലിയ ജാർ, അതായത് ജ്യൂസറിൽ ജ്യൂസർ എടുക്കുക. നിങ്ങൾക്കറിയാം ക്യാരറ്റിന്റെ ടെക്സ്ചർ ഡിഫറെന്റ് ആണ് ആപ്പിളിന്റെ. ആപ്പിൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ക്യാരറ്റ് അടിച്ചെടുക്കാം. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പീസസ് എല്ലാം ഒരു ഈ പീസസിന്റെ അടുത്ത് ഒരു മുങ്ങി, ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ടും വേണ്ട വരില്ല, കാരണം ഇത് രണ്ടിനും കൂടി ഒരു ഹാഫ് ലെവലിൽ, പീസസ് ഇട്ടതിന് ശേഷം ഹാഫ് ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെള്ളം കിട്ടും. ഇപ്പൊ നമുക്ക് ജ്യൂസ് ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആപ്പിൾ കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യേ വേണ്ടുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതില് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ രണ്ടുപേർക്കുള്ള ജ്യൂസ് ആണ് അടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയ ഈസി എ സി ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഹെൽത്തി ആണ്. നിങ്ങൾ ക്യാരറ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ, പച്ച കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്യാറില്ല ജ്യൂസിൽ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പഞ്ചസാര ഏഡ് ചെയ്യാറില്ല. അതേപോലെ വെള്ളത്തിന്റെ അളവും ഇതിന്റെ കൺസിസ്റ്റൻസിയും ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, എത്ര വേണോ, ലൂസിൽ വേണോ, ടൈറ്റിൽ വേണോ, ക്രീമി വേണോ എന്നുള്ളതൊക്കെ. അപ്പൊ ഞാനെപ്പോഴും ഈ ഒരു ലെവലിലാണ് അടിച്ചെടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ, ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കാനും എന്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.